ഹായ് ഫ്രണ്ട്സ്, വൺസ് അഗൈൻ വെൽക്കം ടു മൈ വീഡിയോ ബ്ലോഗ് അജയ് ടെക് ടിപ്സ്. ഞാൻ അജയ്, നിങ്ങൾ ഏവർക്കും സുപരിചിതൻ. അപ്പൊ ഞാനിന്ന് വന്നത് വളരെ വിഷമമുള്ള ഒരു കാര്യം പറയാനാണ്. ഇത് യൂട്യൂബേഴ്സിന് വേണ്ടിയിട്ടുള്ള വീഡിയോ ആണ്. യൂട്യൂബേഴ്സ് അല്ലാത്തവർക്ക് കാണാം. ഭാവിയിൽ നിങ്ങളൊരു ചാനൽ തുടങ്ങുകയാണെങ്കിൽ അല്ലെങ്കിൽ നിങ്ങളുടെ യൂട്യൂബ് സുഹൃത്തുക്കൾക്ക് ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അല്ലാത്തവർക്ക് ടൈം വേസ്റ്റ് ചെയ്യണ്ട, നിങ്ങൾ കാണണമെന്നില്ല. കാരണം ഇത് യൂട്യൂബേഴ്സിന് വേണ്ടി എക്സ്ക്ലൂസീവ് ആയിട്ടുള്ള വീഡിയോ ആണ്. അപ്പം ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണണമെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ പ്രസ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, മാക്സിമം ഷെയർ ചെയ്യുക. എൻ്റെ ഒരു സുഹൃത്തിൻ്റെ ചാനലിൻ്റെ മോണിറ്റൈസേഷൻ കട്ടായി. അത് വളരെ സങ്കടമുള്ളൊരു കാര്യമാണ്. അത് ശരിയാക്കാൻ ഞാൻ നോക്കി, പക്ഷെ അതിനുള്ള കാര്യങ്ങളും നടന്നില്ല. കാരണം രണ്ട് കാരണങ്ങളാണ് അവർക്ക് പറ്റിയ മിസ്റ്റേക്ക്. മിസ്റ്റേക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബിഗ് മിസ്റ്റേക്ക് തന്നെയാണ്. അതിൽ ഫസ്റ്റ് മിസ്റ്റേക്ക് എന്ന് പറയുകയാണെങ്കിൽ, റീയൂസ്ഡ് കണ്ടന്റ് വന്നിട്ട് കോപ്പിറൈറ്റ് ക്ലെയിം കിട്ടി രണ്ടും മൂന്നും പ്രാവശ്യമായിട്ട്. അപ്പോൾ തന്നെ അവർ മോണിറ്റൈസേഷൻ ചാനലിനെ കട്ട് ചെയ്തു. ഇതിലേറ്റവും സങ്കടം എന്ന് പറയുക വെച്ചാൽ, പുള്ളി ഒരു കൺസ്ട്രക്ഷൻ എഞ്ചിനീയറാണ്. പുള്ളിയുടെ വൈഫിന് വേണ്ടിയിട്ടാണ് ഈ ചാനൽ ചെയ്തത്. അവർ ചെയ്തിട്ടുള്ളൊരു എന്താ ചാനലിൻ്റെ പേരും കാര്യങ്ങളും ഞാൻ പറയേണ്ടത്, അത് കാരണം അവർക്കത് ഒരു വിഷമമുള്ള കാര്യമാണല്ലോ. അതുകൊണ്ട് തന്നെ ഞാനത് മെൻഷൻ ചെയ്യുന്നില്ല. അവരൊരു കൺസ്ട്രക്ഷൻ്റെ പാർട്ടായിട്ട് പുള്ളി വർക്ക് ചെയ്ത ഫേം ചെയ്തിട്ടുള്ള ഒരു കൺസ്ട്രക്ഷൻ ബിൽഡിംഗ് ഉണ്ട്. ഒരു പറയുകയാണെങ്കിൽ അത്ര വലിയൊരു സംഭവം എന്ന് പറയുകയാണെങ്കിൽ എന്താ പറയുക, ഒരു കൾച്ചറൽ സെൻ്ററാണ്. ഏതാണെന്നൊന്നും ഞാൻ പറയുന്നില്ല. ചിലപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായ കമൻറ്റ് ചെയ്യരുത്, ഏതാ മനസ്സിലായാലും കമൻറ്റ് ചെയ്യരുത്. ആ ഒരു ഇതിൻ്റെ വീഡിയോസ് പുള്ളി കുറേ ചെയ്തു. കാരണം പുള്ളി ആ ബിൽഡിങ്ങിൻ്റെ പാർട്ടായിരുന്നു. കൺസ്ട്രക്ഷൻ്റെ പാർട്ടായിട്ട് പോലും പുള്ളി ചെയ്ത് യൂട്യൂബിൽ വീഡിയോസ് അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ തന്നെ വേറെ ഓരോരുത്തരും അതേപോലെ തന്നെ ആ ഒരു സെൻ്ററിൽ വന്നിട്ട് എടുത്തു, വീഡിയോ എടുത്തു. എന്നിട്ട് അവർ പുള്ളിയുടെ വീഡിയോയ്ക്ക് ക്ലെയിം കൊടുത്തു. പക്ഷെ ആ ക്ലെയിം യൂട്യൂബ് കളഞ്ഞു. അപ്പം നമുക്ക് എന്ത് ചെയ്യാം, മോണിറ്റൈസേഷൻ റീഅപ്ലൈ ചെയ്യാം. പക്ഷെ അവിടെയാണ് ഇവർക്ക് പ്രശ്നം വന്നിട്ടുള്ളത്. നമുക്ക് ലാസ്റ്റ് 365 ഡേയ്സിൽ 1000 സബ്സ്ക്രൈബറും 4000 വാച്ച് അവേഴ്സും വേണം. അത് മസ്റ്റാണ്. ഫുൾ മോണിറ്റൈസേഷന് 4000 പല ഇക്കിയും ഇത്തിയും അതേപോലെ തന്നെ ചേട്ടനും ചേട്ടായിയും ഇച്ചായനൊക്കെ പറയും വേണ്ടെന്നൊക്കെ പറഞ്ഞിട്ട് വീഡിയോ ചെയ്തിട്ടുണ്ട്. അത് ഫുൾ മോണിറ്റൈസേഷൻ അല്ല, പിന്നീട് അവരെന്നെ ചെയ്തിട്ടുണ്ട്. ഇതല്ല നമുക്ക് മോണിറ്റൈസേഷൻ ക്രൈറ്റീരിയ. പക്ഷെ നമ്മൾ മോണിറ്റൈസ് ചെയ്തോ കുഴപ്പമില്ലാണ്ട് പോകണമെങ്കിൽ ഈ ഒരു ക്രൈറ്റീരിയ ഇല്ലെങ്കിലും നമ്മുടെ ചാനലിന് പ്രശ്നമില്ല. പക്ഷെ ഇതേപോലെ ഒരു ഇഷ്യൂ വരുമ്പോൾ റീഅപ്ലൈ ചെയ്യണമെങ്കിൽ അവിടെ 4000 മണിക്കൂർ തന്നെ വേണം. അപ്പോൾ അവർക്ക് ആയിട്ടില്ല, 1000 സംതിങ് ആയിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ അവരെ ഏണിങ്സ് കട്ടായി. അത് എനിക്ക് വളരെ വിഷമമുള്ള ഒരു കാര്യമാണ്. അപ്പം ഇത് കാണുന്ന യൂട്യൂബേഴ്സ്, നിങ്ങൾക്ക് മോണിറ്റൈസേഷൻ ചെയ്യാൻ വേണ്ടി എടുത്ത എഫേർട്ട് അങ്ങനെ തുടരണം. കാരണം നിങ്ങളുടെ വാച്ചേഴ്സ് അത് എപ്പോഴും നിങ്ങൾ എന്ത് ചെയ്യണം, വൈറ്റി സ്റ്റുഡിയോയിൽ കയറിയിട്ട് അനലറ്റിക്സ് എടുത്തിട്ട് ലാസ്റ്റ് 365 ഡേയ്സിൽ എത്ര വാച്ച് അവർ ഉണ്ട് എന്ന് നിങ്ങൾ ഇടയ്ക്ക് ഇടയ്ക്ക് ചെക്ക് ചെയ്യണം. കാരണം യൂട്യൂബേഴ്സ് എല്ലാവരും വൈറ്റി സ്റ്റുഡിയോ യൂസ് ചെയ്യണം. അപ്പോൾ വൈറ്റി സ്റ്റുഡിയോ എടുക്കുക, അനലറ്റിക്സ് എടുക്കുക, അതിൻ്റെ മേലെയുള്ള വാച്ചവേഴ്സ് എടുക്കുക, അതിൽ ലാസ്റ്റ് 365 ഡേയ്സ് എത്രയുണ്ട് നോക്കണം. 4000 മേലെ എന്തായാലും മെയിൻറ്റെയിൻ ചെയ്യണം. കാരണം ഇല്ലെങ്കിൽ നാളെ ഇതേപോലെ ഒരു അവസ്ഥ നിങ്ങൾക്ക് വന്നാൽ നിങ്ങൾക്ക് നിങ്ങളുടെ മോണിറ്റൈസേഷൻ പോകുന്നതാണ്. റീഅപ്ലൈ ചെയ്യാനും പോലും പറ്റില്ല. ഇനിയിപ്പോൾ അവർക്ക് അത് മെയിൻറ്റെയിൻ ചെയ്തെടുക്കണം, അത് എഫേർട്ട് ചെയ്യണം. കാരണം എന്താ, പുള്ളിയുടെ വൈഫ് ആയിരുന്നു ഈ ചാനൽ നോക്കിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അവർക്ക് കുറച്ച് ഡെലിവറി അങ്ങനത്തെ ഇഷ്യൂസൊക്കെ ആയിട്ട് അവർക്ക് അതിൽ നിന്ന് വിട്ടു നിൽക്കേണ്ട പോകുന്നു. അതുകൊണ്ട് തന്നെ അവർക്ക് അത് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റില്ല. അപ്പം നിങ്ങളത് ചെയ്യരുത്. അപ്പം യൂട്യൂബേഴ്സിനുള്ള ഒരു വാർണിംഗ് ആണ് ഇത്. പേടിപ്പിക്കാൻ വേണ്ടിയിട്ട് മറ്റ് പല മലയാളി യൂട്യൂബേഴ്സ് പറയണ പോലെയല്ല ഇത്. നിങ്ങൾ ചെയ്തില്ലെങ്കിൽ ഇത് വളരെ ഇഷ്യൂ ആണ്. അപ്പം നിങ്ങൾ എപ്പോഴും ലാസ്റ്റ് 365 ഡേയ്സ്, എനിക്ക് ഞാൻ സ്ക്രീൻഷോട്ട് ഇട്ടിട്ടുണ്ട്, ആ സ്ക്രീൻഷോട്ടിൽ കാണുന്ന പോലെ ലാസ്റ്റ് 365 എത്ര വാച്ച് അവർ ഉണ്ട് എന്ന് നിങ്ങൾ ചെക്ക് ചെയ്യുക. അപ്പോൾ മറ്റൊരു വീഡിയോ കണ്ടവരെ ഗുഡ് ബൈ, സ്റ്റേ സേഫ്, ടേക്ക് കെയർ.